തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് രാവിലത്തെ ദൈവവചന ധ്യാനത്തിനായി ആവർത്തന പുസ്തകം 8:10 വാക്യം ദൈവം തൻ്റെ സ്വന്തം ജനത്തോട് പറയുന്ന ഒരു ദൈവിക സന്ദേശമാണ്. നീ ഭക്ഷിച്ച് തൃപ്തിപ്പെടുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവനെ സ്തോത്രം ചെയ്യണം. മിസ്രയീമിൻ്റെ അടിമ നുകത്തിൽ കിടന്ന ഒരു ജനതയെ സർവശക്തനായ ദൈവം മോശയിലൂടെ വിടുവിച്ച് വാഗ്ദത്ത കനാനിലേക്ക് കൊണ്ടുപോയി ആ കനാൻ നാട് വിഭജിച്ചു കൊടുക്കുമ്പോൾ സർവശക്തനായ ദൈവം അരുളി ചെയ്യുകയാണ്, നീ ഭക്ഷിച്ച് തൃപ്തിപ്പെടുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവനെ സ്തോത്രം ചെയ്യണം. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കണമെന്നാണ് ഈ വചനത്തിൻ്റെ ആമി യഥാർത്ഥയാർത്ഥം. ദൈവത്തിന് സ്തോത്രം. 11 വാക്യം, നിന്റെ ദൈവമായ യഹോവയും നീ മറക്കാതിരിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിച്ചിരിക്കുന്ന എൻ്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാകാതിരിപ്പാനും നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിപ്പാതിരിപ്പാനും അടിമ വീടായ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളവും ഇല്ലാത്ത വരൾച്ചയുള്ള വെയിലും ഭയങ്കരമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്ത ദൈവത്തെ മറക്കരുതെന്നാണ് ഈ വാക്യം പഠിപ്പിക്കുന്നത്. താഴത്തെ വാക്യം ശ്രദ്ധിച്ച് സ്തോത്രം. നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ മറന്ന് എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്ത് ഉണ്ടാക്കി എന്ന് ഹൃദയത്തിൽ പറയാതിരിപ്പാൻ സൂക്ഷിക്കണം. അപ്പം നീ നല്ല വീടുകളിൽ പാർത്ത് സ്തോത്രം, ആമി ഇഷ്ടം പോലെ നിനക്ക് സമ്പത്തുണ്ടായി, നീ ഭക്ഷിച്ച് തൃപ്തിപ്പെടുമ്പോൾ നിന്റെ ദൈവത്തെ മറക്കാതിരിക്കാൻ ഓർക്കണം. സ്തോത്രം. പലർക്കും ഇല്ലായ്മയുടെ നടുവിൽ ദൈവത്തെ വലിയതായിട്ട് അവർ ഉയർത്തി പറയും. സമൃദ്ധി ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അധ്വാനം കൊണ്ട് അവരുണ്ടാക്കി എന്നൊരു ചിന്ത മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകുമെന്ന് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുക. ഇന്ന് ഈ വചനം കേൾക്കുന്നവരോട് ഓർപ്പിക്കുക, സമ്പത്തുണ്ടാക്കാൻ നിനക്ക് ശക്തി തന്നവൻ യഹോവയല്ലയോ? ഇതൊന്നും നിന്റെ കഴിവല്ല, ഇതെല്ലാം യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇവിടെ ദൈവം നിനക്ക് തരുന്ന എല്ലാ ദാനങ്ങളും നീ അനുഭവിക്കുമ്പം അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നല്ല വീട് കിട്ടിയോ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നല്ല കുഞ്ഞുങ്ങളെ കിട്ടിയോ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നല്ല വഴി തുറന്നോ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നീ പണിയാത്ത വീട് നിനക്ക് കിട്ടിയോ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. വെട്ടാത്ത കിണർ നിനക്ക് കിട്ടിയോ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നട്ടുണ്ടാക്കാത്ത തോട്ടം നിനക്ക് കിട്ടിയോ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആകെ തൂക്കം ഇതേ ഉള്ളൂ, ദൈവം തന്നതിനെല്ലാം സ്തോത്രം പറയുന്നൊരു മനസ്സ് നമുക്കുണ്ടാകണം. സ്തോത്രം. ഇതൊന്നും നമ്മുടെ കഴിവല്ല. സ്തോത്രം. ഇതൊന്നും നമ്മുടെ ബുദ്ധിയല്ല, ഇതൊന്നും നമ്മുടെ അധ്വാനമല്ല, മറിച്ച് എല്ലാം ദൈവം തന്നതാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കുമ്പോൾ, ഒരു സ്തോത്ര കാഴ്ച കൊടുക്കുമ്പോൾ, ഒരു ദശാംശം കൊടുക്കുമ്പോൾ, ഒരു ഓഹരി കൊടുക്കുമ്പോൾ നമ്മുടെ നിന്ന് കൊടുക്കുമല്ല. ബൈബിൾ ഭാഷ, ദൈവം തന്നതിൽ നിന്ന് ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുമയോടെ പറയാം, യഹോവ തന്നതിനെല്ലാം സ്തോത്രം ചെയ്യാം. അങ്ങനെ സ്തോത്രം ചെയ്തുകൊണ്ട് ആ കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നതിനെല്ലാം സ്തോത്രം ചെയ്യാൻ നിൻ്റെ മക്കൾക്ക് കൃപ ചെയ്യണമേ. അവരെ ശരീരത്തിലും ആത്മാവിലും ബലപ്പെടുത്തണമേ. കർത്താവേ, അവരുടെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം കൊടുക്കണമേ. നന്ദിയുള്ളവരായി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കൃപ ചെയ്യണമേ. നിൻ്റെ നാമം ചൊല്ലി ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിച്ച് നിൻ്റെ മക്കളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം ചെയ്തതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ മുമ്പോട്ട് പോകാം. ഗോഡ് ബ്ലെസ് യു.